ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അഹ്മി ഇൽമൻ, ലോകം മുഴുവനും ഇൽമിനെ നിറക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സൂചന പറഞ്ഞ് ഇമാമു അഷ്-ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതെന്താണ്? ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അതിൽ പെട്ടിട്ടില്ല. അങ്ങേയറ്റത്തെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മൾ ഫിത്നന്റെ കാലത്താണ് ജീവിക്കുന്നത്. ഈ ഫിത്നയിലൊന്നും പെട്ടുപോകണ്ട കേട്ടോ. ഗൈബത്തും നമീമത്തും ഫസാദും പറയലും മാത്രം കൈമുതലാക്കിയ ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ആ കൂട്ടത്തിൽ പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ആലിമീങ്ങളെ ഇറച്ചി അത് സുമ്മുൻ ഖാത്തിഉൻ, നിന്നെ കൊന്നു കളയുന്ന നഞ്ഞായി മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അല്ലാഹു തആല ഇഷ്ടപ്പെട്ടത് മാത്രമാകാൻ എല്ലാവരും ഉത്സാഹിക്കുക. പള്ളിയിൽ നിസ്കരിക്കുന്നവർ യുഹിബ്ബൂനായി തതഹറു, അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ശുദ്ധീകരണം, വസ്ത്രം ശുദ്ധിയാവണം, ശരീരം ശുദ്ധിയാവണം, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവണം. പക്ഷേ അത് മാത്രം പോരാ, ഹൃദയം ശുദ്ധിയാവണം. ഹസദ് വെക്കണ്ട. ഒരുത്തൻ അല്ലാഹു തആല കൊടുത്ത നിഅമത്ത്, ആ നിഅമത്തിന് നമ്മൾ ഹസദ് വെച്ചിട്ട് കാര്യമുള്ള. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെ അല്ലാഹു തആല സയ്യിദാക്കിയതാ തങ്ങൾ എന്ന് പറയുന്നത്. തങ്ങൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ പറയുന്ന ഭാഷ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ പരമ്പര. അതുപോലെ ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങൾ സയ്യിദ്, അങ്ങനെ സയ്യിദന്മാര് തുറാബുതങ്ങൾ, സയ്യിദന്മാര് തുറാബുതങ്ങൾ എന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഞാൻ തങ്ങൾ എന്ന നിലക്ക് തുറാബുതങ്ങളെയും ഞാൻ ബഹുമാനിക്കും, മറ്റുള്ള സയ്യിദന്മാരെയും ബഹുമാനിക്കും. ഞാനും ഇബ്രാഹിം ഖലീൽ തങ്ങളും തമ്മിൽ ഒരൊറ്റ വിഷയത്തിൽ അഭിപ്രായം വെച്ചാത്തുള്ളൂ, വേറെ ഒന്നിലുമില്ല. ഒരൊറ്റ വിഷയത്തിൽ ഭയങ്കര ഖിലാഫില. എന്താ നടക്കുമ്പോ ഒരു സ്ഥലത്തേക്ക് പോവാണ്, തങ്ങൾ ഇന്നോട് പിന്നും നടക്കാൻ പറയും, ഞാൻ തങ്ങളോടും പറയും. എന്ത് പറഞ്ഞാൽ തങ്ങൾ കേൾക്കൂല, തങ്ങൾ പറഞ്ഞാൽ ഞാനും കേൾക്കൂല, അങ്ങനെ കൊടുക്കാവൂ. രണ്ടാളും കൂടി നിരക്കി പോയാല് വീതിയില്ലാത്ത തലയാളുകൾ കൊടുക്കുകയും ചെയ്യും. അപ്പോ ഞാനിത് നിങ്ങൾ പഠിക്കാൻ പറയുന്ന തമാശക്ക് പറയുന്നതല്ല. അപ്പോ തങ്ങൾ പറയൂ, നിങ്ങൾ നടക്കുക, എനിക്ക് നടക്കാൻ കഴിയൂല, എനിക്ക് നടക്കാൻ സാധിക്കൂല. സയ്യിദന്മാര് അവരെ പിന്നിൽ നടക്കാൻ വളരെ ഇഷ്ടമാണ്, മുന്നിൽ നടക്കാൻ വളരെ പ്രയാസമാണ്. ബഹുമാനപ്പെട്ട മടവുൽ ഷെയ്ഖ് സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹു, മഹാനവറുകൾ, ഒരു വലിയ ആലിമിനോട് ഒരിക്കൽ ചോദിക്കുന്നത് ഞാൻ കേട്ട്, ഞാൻ തന്നെ പറിച്ചു വരും. ഒരു വലിയ ആലിമാണ് അദ്ദേഹം. ഈ പറഞ്ഞതുപോലെ തന്നെ സയ്യിദിന്റെ മുന്നിൽ നടന്നു. സയ്യിദ് നിർബന്ധിച്ചിട്ടാ നടന്നതൊക്കെ. പക്ഷെ മൂപ്പരടുത്തേക്ക് ഇങ്ങനെ വരുമ്പോ സയ്യിദ് പിന്നിലും ആലിമ് മുന്നിലും ആയപ്പോ സിയം വലിയുള്ള ഒരൊറ്റ ചോദ്യം ഇയാളോട്, ഉസ്താദ് നിങ്ങൾ അറിയില്ലേ അദ്ദേഹം സയ്യിദാണെന്ന്? ഒറ്റ ചോദ്യം, വിറച്ചുപോയി. അപ്പോൾ സയ്യിദിനെ ബഹുമാനിക്കുക, സയ്യിദും ആലിമും കൂടിയാൽ അതിനെ കൂടുതൽ ബഹുമാനിക്കുക. അങ്ങനെ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും എല്ലാം ബഹുമാനിക്കുകയും, ഇനി ഒന്നും വേണ്ട, ഒന്നും അറിഞ്ഞുകൂടാത്ത വയസ്സന്മാരുണ്ടല്ലോ നമ്മളെ നാട്ടിലുള്ള, ഒരു പക്ഷേ കിതാബൊന്നും ഓതിയിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഫാത്തിഹ മാത്രം പഠിച്ചിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിലും അയാൾ മുഅ്മിനാണ്, മുസ്ലിമാണ്, അയാൾക്ക് പ്രായമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനിക്കണം. നമ്മളെ ബഹുരൂപങ്ങളുണ്ട് ഇവിടെ, എവിടെ നോക്കിയാലും വളന്തിയറായിട്ട വയസ്സായാലും ഇവിടെ പോയി നമ്മൾ കണ്ടു. അതാ വരുമ്പോഴാണ് അവിടെ ഉണ്ടായത്. പിന്നെ അവിടെ എത്തി നോക്കുമ്പോൾ എന്റെ വന്നിട്ടുണ്ട് വലിയ പദങ്ങൾ ഓടി നടക്കാം. വലിയ കാര്യമായിട്ട് പല സമയത്തും മർക്കത്തിൽ വരും, അവരായിരിക്കും എന്തെങ്കിലും കാര്യം പെട്ടതുണ്ട്. അപ്പൊ ചെറിയ ചെറുപ്പക്കാരായ കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടി കൊണ്ടുവരല്ല, നമുക്ക് അവിടെ സ്ഥലം വാങ്ങാനുണ്ട്, അവിടെ പള്ളി ഉണ്ടാക്കാനുണ്ട്, അങ്ങനെ പറയാ, തങ്ങളെ മുന്നിൽ കൊണ്ടുവരല്ല.
അപ്പൊ ഞാൻ പേടിക്കുകയും ചെയ്യുക തകളാവുമ്പോ. ഏ ആ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്ങളുമുണ്ട് അലഹമില്ലെ പ്രസിഡന്റ് അലഹമില്ല. അള്ളാഹു തആല ആ സയ്യിദന്മാരെ എല്ലാവരെയും അള്ളാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ ചുരുക്കം, ഇന്ന് സയ്യിദന്മാരും ബലല്ല, ആലിമീങ്ങളും ബലയില്ല, മുത്താലിമീങ്ങളും ബലയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കയറി നിന്നാല് എന്തൊക്കെയാ വരുന്നത് അത് പറയാ. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആവണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ അങ്ങനെ ഹൃദയം ശുദ്ധിയായാലേ അത് സാധിക്കുള്ളൂ. ആ ശുദ്ധിയാക്കലാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞോളി, പേടിക്കണ്ട. അള്ളാഹു തആല നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കി തരട്ടെ. ഹസദ്, കിബ്ർ, ഉജ്ബ്, റിയാ, സുംഅത്ത്, ബിദ്അത്ത്, ശഹവത്ത്, ഗളബ്, ഇതിലെല്ലാം അള്ളാഹു തആല നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കി തരുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.